അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ കോതമംഗലം മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന സന്ദർഭമാണല്ലോ ഇത്. ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മെസ്സേജ് നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തൗഹീദിൻ്റെ സന്ദേശവുമായി ജനഹൃദയങ്ങളിലേക്ക് കടന്നെത്താൻ പര്യാപ്തമാകുന്ന നിലയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ മണ്ഡലത്തിൻ്റെ ഈ പ്രചരണ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് അള്ളാഹു ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് മനുഷ്യൻ്റെ സന്മാർഗദർശനത്തിനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചയച്ച എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രബോധന രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകി ജനങ്ങളെ ക്ഷണിച്ചത് തൗഹീദിലേക്കായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിലേക്കായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ പ്രവാചകന്മാരും പേരെടുത്തു പറയപ്പെടാത്ത പ്രവാചകന്മാരുമായി അനവധി പ്രവാചകന്മാരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ എല്ലാം പ്രബോധനത്തിൻ്റെ ശൈലി നാം എടുത്തു നോക്കിയാൽ ഒരു പ്രത്യേക വാചകം നമുക്കെല്ലാത്തിലും കാണാം. യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ വൈറു. ഇതാണ് ആ ഒറ്റ ശബ്ദത്തിൽ എല്ലാവരും പറഞ്ഞ കാര്യം. പ്രഥമ പ്രവാചകനായ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ആ സമൂഹത്തിലേക്ക് ആദ്യമായി നിയോഗിതനായ അവ്വലുർ റസൂൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ ആദ്യം പറഞ്ഞ വാചകം യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ ഒരു ഇലാഹും നിങ്ങൾക്കില്ല. ഇത് തന്നെയാണ് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം. ഇത് തന്നെയാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഇത് തന്നെയാണ് ഓരോ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവമെന്നോ ദൈവപുത്രനെന്നോ ഒക്കെ വിശേഷിപ്പിക്കുകയും ആ രൂപത്തിൽ വിശ്വസിക്കുകയും അങ്ങനൊരു ബഹുജനസമൂഹം ലോകമെമ്പാടും ജീവിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ എന്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം? വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, തീർച്ചയായും അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്. എത്ര കൃത്യമായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു തൻ്റെ ജനങ്ങളോട് പറഞ്ഞ വാചകം. തീർച്ചയായും അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്, ഫഅബ്ദൂഹു, അവനെ നിങ്ങൾ ആരാധിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ മാർഗം. ഇത് തന്നെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത്. യാ അയ്യുഹ അന്നാസ് ഉബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, അവനാണ് നിങ്ങളെ പടച്ചത്, അവനാണ് നിങ്ങളുടെ മുമ്പുള്ളവരെ പടച്ചത്, നിങ്ങൾ തഖ്വയുള്ളവരായി ധർമ്മനിഷ്ഠയുള്ളവരായി തീർന്നേക്കാം. അപ്പം ഞാനിത് പറഞ്ഞത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകൻ ഇല്ല, ആ പ്രവാചകൻ വരെ എല്ലാവരും ഒരേ സ്വരത്തിൽ ജനങ്ങളെ ക്ഷണിക്കുകയും പ്രഥമവും പ്രധാനവുമായി വളരെ ഗൗരവത്തോടുകൂടി ജനങ്ങളെ ക്ഷണിക്കുകയും എന്നിട്ട് പഠിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഒരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാ അഥവാ തൗഹീദ് എന്നുള്ളത്. ആ തൗഹീദ് അടിസ്ഥാനപരമായി സ്വീകരിച്ച് നമ്മളുടെ എല്ലാവിധത്തിലുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും അതോടൊപ്പം തന്നെ സംസ്കരണത്തിനും നിർഭയത്വത്തിനും ഒക്കെ
ആവശ്യമായി വരുന്ന ഒന്നാണ് ഈ തൗഹീദിലുള്ള അചഞ്ചലമായ വിശ്വാസം. അതാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകന്മാരുടെ പ്രബോധനം ശൈലി അനുധാവനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഏതാണ്ടൊരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് വളരെ കൃത്യമായ നിലയിൽ, ചടുലമായ നിലയിൽ, ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ, മറ്റുള്ളവർക്ക് മാതൃകയാകാവുന്ന നിലയിൽ, ഒരു വേള ഈ പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഇതിത്ര ഗൗരവത്തോടുകൂടി തുറന്നു പറയുന്നതായിട്ട് നമുക്ക് കാണാനില്ലാത്ത വിധം കേരളക്കരയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് ഏറ്റവും പ്രധാനമായി ഈ പ്രസ്ഥാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് പ്രവാചകന്മാരുടെ പ്രബോധിത സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിയോഗികളിൽ നിന്ന് ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത, സജ്ജരാകാത്ത ആ ജനതയിൽ നിന്ന് ഏത് തരത്തിലുള്ള എതിർപ്പും ബുദ്ധിമുട്ടും പ്രയാസവുമാണോ നേരിടേണ്ടി വന്നത്, അതേ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും തന്നെയാണ് അതിൻ്റെ ഒരു ആവർത്തനം എന്നുള്ള നിലയിൽ ഇന്നും മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഇപ്പം നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങി. നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം. പല രൂപത്തിൽ അതിൻ്റെ വിവിധ കോണുകളിലേക്ക്, തലങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരുപിടി പരിപാടികൾ, ഇതിൻ്റെ യുവജന വിഭാഗമായ ISMഉം, വിദ്യാർത്ഥി വിഭാഗമായ MSMഉം, വനിതാ വിഭാഗമായ MGMഉം എല്ലാം ഈ ശൈലി സ്വീകരിച്ചുകൊണ്ട് പ്രബോധന രംഗത്ത് സജീവമായതോടുകൂടി കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ചരിത്രത്തിൽ ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ തൗഹീദിന്റെ പ്രബോധനം ഏൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കൃത്യമായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഈ പ്രവാചകന്മാർ അഖിലവും എന്തുകൊണ്ടാണ് ഇത്ര പ്രാമുഖ്യം നൽകിയത്? അത് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാൻ ഈ പറഞ്ഞത്, ആമുഖത്തിൽ സൂചിപ്പിച്ചത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യത്തോടെ, പ്രാധാന്യത്തോടെ പ്രബോധനം ചെയ്ത ഈ തത്വമാണ് എന്ന് ഓരോ പ്രവാചകന്മാരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. അത് തന്നെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തുന്നത്, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന് നാം വഹി നൽകിയിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരും തന്നെ ഇല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ആരാധന ചെയ്യുക എന്ന സന്ദേശം നൽകാതെ ഒരൊറ്റ പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന്. അതിന് അർത്ഥവത്താക്കിക്കൊണ്ട്, അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് വന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞുവല്ലോ, അള്ളാഹുവേ, എപ്പോഴും നിന്നെ സ്മരിക്കാനും ഓർക്കാനും പര്യാപ്തമാകുന്ന നിലയിലുള്ള അതിമഹത്തായ ഒരു വാചകം എനിക്ക് പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതിവചിച്ചു, ഇതെല്ലാവരും പറയുന്നതല്ലേ, ഇതല്ലാത്ത മറ്റൊന്ന് എനിക്ക് നീ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിശദീകരണമുണ്ട്, ഒരു മറുപടിയുണ്ട്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു തട്ടിലും പ്രപഞ്ചത്തിലുള്ള ബാക്കിയുള്ളതെല്ലാം ഞാനല്ലാത്ത മറ്റെല്ലാം ഒരു തട്ടിലും വെച്ച് അളന്നു നോക്കിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ടിനായിരിക്കും ഖനം തൂങ്ങുക എന്ന്. അത്ര ശ്രേഷ്ഠതയുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നുള്ളത്. അത് നമ്മളൊക്കെ പറയുന്നുണ്ട്, നിത്യേന ബാങ്ക് കൊടുക്കുമ്പോൾ വിളിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ വിളിച്ചു പറയണം, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ അതുമായി അഭേദ്യമായ ബന്ധമാണ് നമുക്കുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും അതെന്തോ ഒരു വാചകം മാത്രമാണ് എന്നുള്ളിടത്ത് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കായിക.
അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് ആരെങ്കിലും വ്യക്തമാക്കി പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ കഴിയായിക. അവരോട് ശത്രുതാ മനോഭാവം ഇതൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ജീവിച്ചിട്ട് അതിൻ്റെ അന്തസ്സത്തേക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, സഹായം തേടൽ, നേർച്ച വഴിപാടുകൾ, തവക്കുല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് നേരെ വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ ചെയ്ത് അല്ലെങ്കിൽ വിശ്വസിച്ച് അതാണ് ശരിയെന്ന് കണ്ടുകൊണ്ട് അവസാനം പരലോകത്തിൽ എത്തി കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുണകാംക്ഷയോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനവരെ ശത്രുതയോടുകൂടി കാണേണ്ട ഒരാവശ്യവുമില്ല. മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പിന്നെ സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, അതുപോലെ തന്നെ സ്ത്രീകളുടെ പുരോഗതിയുടെ രംഗത്ത്, പിന്നെ എന്ത് വേണ്ട നാനാതരത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഒക്കെ അതിശക്തമായ അവബോധമുണ്ടാക്കി കേരളത്തിലെ മുസ്ലിം ബഹുജനത്തെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി പല രംഗങ്ങളിലേക്കും കൈപിടിച്ചു കൊണ്ടുവന്ന് അതൊക്കെ ഈ സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയുന്ന കാര്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എതിർപ്പുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസത്തെ പറഞ്ഞപ്പോൾ എതിർത്തു. മുജാഹിദ് പ്രസ്ഥാനം മദ്രസാ സമ്പ്രദായം പറഞ്ഞപ്പോൾ എതിർത്തു. എന്തൊക്കെ നന്മകൾ പറഞ്ഞുവോ ആ നന്മകളെയെല്ലാം എതിർത്തിരുന്നു. പക്ഷേ അത് പിന്നീട് അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളാൻ, പലതും ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, മറ്റ് സമൂഹത്തിനോടൊപ്പം മുന്നോട്ട് കുതിക്കാൻ, സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്കെത്താൻ ഒരുപാട് പിന്നെ മാതൃക കാണിച്ചു കൊടുത്ത, വഴിയൊരുക്കി കൊടുത്ത ഈ പ്രസ്ഥാനം അന്നു മുതൽ ഏറ്റവും പ്രധാനമായി ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പറയുമ്പോഴാണ് ഇപ്പോഴും ഈ പ്രസ്ഥാനത്തോട് പലർക്കും ഒരുതരം അലർജി, അത് ഉൾക്കൊള്ളാനൊരു പ്രയാസം, അത് മാത്രം അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കണം. ഗുണകാംക്ഷയോടുകൂടിയാണ് ഇത് നമ്മളെല്ലാവരോടും പറയുന്നത്, അല്ലാതെ ശത്രുതാ മനോഭാവത്തോടുകൂടിയല്ല. ശിർക്ക് വന്ന് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ട് പരലോകം പൊളിഞ്ഞ് പാളീസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ പറയുന്നതല്ല ഇത്, ഇത് പറയുന്ന ഞാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പറയുന്നതല്ല, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാരെന്നറിയപ്പെടുന്ന മുമ്പ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പറഞ്ഞതല്ല. ഖുർആൻ പറഞ്ഞതാണെന്ത്? ആരോടാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്. എന്ത്? നിനക്ക് താങ്കൾക്കും താങ്കൾക്കും മുമ്പുള്ളവർക്കും വഹി നൽകിയത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്കും താങ്കളുടെ മുമ്പ് വന്നുപോയവർക്കും വഹി നൽകപ്പെട്ടത്. എന്ത്? ലൈൻ അഷ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബത്തന്ന അമലുക, നിന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും, വലതക്കൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. അപ്പം കർമ്മങ്ങൾ പൊളിഞ്ഞു പാളീസായി പോകും എന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളുടെ ഒരു രംഗത്തും ശിർക്ക് അരിച്ചു കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. ശിർക്ക് അരിച്ച് കടന്നായിരിക്കും നമ്മുടെ ഇതിലേക്ക് വരിക. നേർക്ക് നേരെ നമ്മളെ കൊണ്ട് അള്ളാഹുവിനെ നിഷേധിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അള്ളാഹു ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല പിശാചിന്. അതുപോലെ തന്നെ അള്ളാഹുവിനെ പോലെ ഒരു അല്ല ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിയെ കിട്ടും എന്ന് കിട്ടുകയില്ല എന്ന് പിശാചിന് ഉറപ്പിച്ചും അറിയാം. പിന്നെന്താണ്? അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന ആരാധനകളിൽ ചില കുബുദ്ധികൾ പ്രയോഗിച്ച് ചിലതൊക്കെ അതിൽ കൂട്ടിച്ചേർത്ത് ആ ചെയ്യുന്ന ഇബാദത്ത് ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാക്കാൻ പിശാജ് പ്രതിജ്ഞാബദ്ധമാണ്. അത് അള്ളാഹുവിനോട് ചെയ്ത ഓഫറാണ്. നോക്കിക്കോ, എന്നെ ഈ സുഖാനുഭൂതിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം ആദമാണെങ്കിൽ ആദമിൻ്റെ മക്കളെ ഞാനൊരു വഴിക്കാക്കും എന്ന് അള്ളാഹുവിനോട് പറഞ്ഞത് പിശാജാണ്. ആ പിശാജ് അതിനേറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഇതാണ്. എന്താണ്? നാം ചെയ്യുന്ന ആരാധനയിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒന്നും അത്ര ഗൗരവമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തലത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കുകൾ ഇങ്ങനെ കലർത്തുക. അപ്പോൾ ചോദിക്കും, നമ്മളെങ്ങനെയാണ് മുശ്രിക്കാകുക, നമ്മളെങ്ങനെയാണ് ശിർക്ക് ചെയ്യുക, നമ്മൾ അല്ല പോലെ ഒരു അല്ല ഉണ്ട് നമുക്കാർക്കും വിശ്വാസമില്ലല്ലോ. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴും
നൂഹ്നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോഴും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോഴും എന്ന് വേണ്ട പ്രവാചകന്മാർ മുഴുവനും ഇത് പറഞ്ഞപ്പോഴും അത് ആരാണോ എതിർത്തത് അവർക്കാർക്കും തന്നെ അള്ളാഹു അല്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ മറ്റൊരല്ല ഉണ്ട് എന്നുള്ള വിശ്വാസം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെയുള്ള വിശ്വാസം പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും പ്രപഞ്ചത്തെ പ്രപഞ്ച സംവിധാനിക്കുകയും നമ്മളെ സൃഷ്ടിക്കുകയും ഈ ലോകത്ത് വേണ്ട സർവ്വ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ അവരൊക്കെ അള്ളാഹു ആണെന്ന് മറുപടി പറയുമായിരുന്നു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് നമുക്കറിയാം 40-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറ ഗുഹയിൽ നിന്ന് 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറ ഗുഹയിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന വഹീ ലഭിക്കുന്നത്. ചരിത്രം നമുക്കറിയാം, ഞാൻ ചരിത്രത്തിലേക്ക് പോകില്ല, അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ആ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് അവശനായി പരിഭ്രാന്തനായി പനി പിടിപെട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടി വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ സാന്ത്വനപ്പെടുത്തിയ വാചകം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി, എന്താണത്? കല്ല ലാ യുഹ്സീകല്ലാഹു അബദ, ഇല്ല, ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടിയുകയില്ല. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പിന്നെ ഇസ്ലാമിനെ കുറിച്ചോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുമെന്നോ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ല പറയുമെന്നോ ആ ലാ ഇലാഹ ഇല്ലല്ല പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെ അള്ളാഹു എന്ന് പറഞ്ഞത്. ആ വിശ്വാസം അവരിലുണ്ടായിരുന്നു, അത് തന്നെയാണ് കാരണം. കല്ലാ ലാ യുഹ്സീകല്ലാഹു അബദ, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയുകയില്ല. അവിടെ അള്ളാഹു എന്ന പ്രയോഗം. ഇനി ഒന്നും കൂടി കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി നമുക്ക് നോക്കാം. അറബികൾക്കിടയിൽ അന്ന് അവർ കത്ത് എഴുതി, കത്തുകളൊക്കെ അറബിയിൽ എഴുതുന്ന സന്ദർഭത്തിൽ അവരെഴുതിയിരുന്നത് നമ്മളൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണല്ലോ എഴുതലും പറയലും ഒക്കെ. അവരെഴുതിയിരുന്നത് ബിസ്മിക്ക് അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് തുടങ്ങിക്കൊണ്ടാണ് അള്ളാഹുവേ നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തുകൾ എഴുതിയിരുന്നത്. ഹുദൈബിയ സന്ധിയുടെ സമയം. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്ക് പറഞ്ഞു കൊടുത്തില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ആ സന്ദർഭത്തിൽ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതിനിധി ചോദിച്ചില്ലേ എന്ത് റഹ്മാൻ എന്ത് റഹീം? അപ്പൊ പിന്നെ എന്തെഴുതണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതണം. അതിനവർക്ക് എതിർപ്പില്ല. അള്ളാഹുവേ നിന്റെ നാമത്തിൽ എന്ന് പറയുന്നതിന് അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല, എതിർപ്പും ഉണ്ടായില്ല. അപ്പൊ അള്ളാഹു എന്നുള്ളത് അവരിൽ രൂഢമൂലമായ ഒരു പദമായിരുന്നു, ഒരു വിശ്വാസമായിരുന്നു. എന്നാൽ ആ അത് പറഞ്ഞ ബിസ്മിക്കല്ലാഹുമ്മ പറഞ്ഞ കല്ലാ ലാ യുഹ്സീകല്ലാഹു അബദ എന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറയുന്ന രൂപത്തിൽ ഇനി വേണ്ട മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് പിന്നെ സംസം കുഴിക്കുന്ന വേളയിൽ, ചരിത്രം ഒരുപാടുണ്ട് ആ രംഗത്തൊക്കെ, സംസം കുഴിക്കുന്ന വേളയിൽ പിന്നെ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പറയുന്ന രംഗങ്ങൾ, പാടുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാനിത് സൂചിപ്പിച്ചത് നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ല പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ല പറയുന്നവരല്ലേ, ഉറപ്പാണ് നമ്മളൊക്കെ പറയുന്നു. പക്ഷേ ആ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അവന് മാത്രം ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങൾ അവന് മാത്രം ചെയ്യുന്നതിന് പകരം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകൾ മറ്റാർക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് വീഴ്ചകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുക. ഈ വീഴ്ചകളാണ് മുജാഹിദ് പ്രസ്ഥാനം എടുത്തു പറയുന്നത് തൗഹീദ് പറയുന്ന സന്ദർഭത്തിൽ, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ. കാരണം അത് ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇത് ഗുണകാംക്ഷയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മുശ്രിക്കാക്കി തള്ളാനല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തെ കാഫിറാക്കി മാറ്റി നിർത്താനല്ല, അതിനുള്ള അവകാശം ആർക്കും ഇല്ല. മറിച്ച് ദേ വിശ്വാസത്തിൽ ശിർക്ക് വരരുത്, സൂക്ഷിക്കണം. അത് പറഞ്ഞുകൂടെ?
അതേ ഈ പറയുന്നുള്ളൂ, അതാണ് ഈ പറഞ്ഞു തരുന്നത്. എന്താണ് ശിർക്ക്? അള്ളാഹുവിനെ പോലെ ഒരല്ല ഉണ്ട് എന്ന് വിശ്വസിക്കലല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബിസ്മിക് അള്ളാഹുമ്മ എന്ന് കത്തെഴുതിയുന്ന ആളുകൾ ആരാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്? മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് വേണ്ട സർവ്വസഹായങ്ങളും ചെയ്തു തരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹു എന്ന് ശുദ്ധമായ രൂപത്തിൽ മറുപടി പറഞ്ഞിരുന്ന ആരാണ് ഖാലിഖ്, ആരാണ് റാസിഖ് എന്നൊക്കെ ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ അള്ളാഹു എന്ന് മറുപടി പറഞ്ഞിരുന്ന ആ ആളുകളോട് എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? തന്നെയുമല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി അഗ്നികുണ്ഠം തരണം ചെയ്ത പ്രവാചകനാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ആ പ്രവാചകനെയും ആ പ്രവാചകന്റെ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വിഗ്രഹം പരിശുദ്ധ കഅബയുടെ ഉള്ളിൽ വെച്ച് പൂജിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 360 വരുന്ന വിഗ്രഹങ്ങളിൽ ഒരു രണ്ട് വിഗ്രഹമായിരുന്നു ഇവർ രണ്ടും. ആരാണ് ഇബ്രാഹിം നബി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രംഗത്ത്? എന്നിട്ട് അവർ അവകാശപ്പെട്ടത് എന്താ? എവിടെയായി ഇത് വെച്ചത്? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല എന്ന് വിശേഷിപ്പിച്ച അള്ളാഹുവിൻ ആരാധന അർപ്പിക്കാൻ വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പടർത്തുയർത്തപ്പെട്ട ബൈത്തുൽ അതീഖ്, പരിശുദ്ധ ഗേഹം അഥവാ കഅബ, ആ കഅബയുടെ ഉള്ളിലാണ് ഇവരുടെ വിഗ്രഹം വെച്ച് പൂജിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് എന്ന്. ഇതിലപ്പുറം വല്ലതും പറയാനുണ്ടോ? നഹ്നു ഫീ മില്ലത്തി ഇബ്രാഹിം, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. അവരോടാണ്? അല്ല, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലല്ല. കാരണം ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുന്നത് ഹനീഫിയ മില്ലത്താണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ എവിടെല്ലാം പരിചയപ്പെടുത്തി തരുന്നുണ്ടോ അവിടെല്ലാം ഏറ്റവും പ്രധാനമായി ഊന്നി പറയുന്ന രണ്ട് വാക്കുണ്ട്. ഒന്ന് ഹനീഫ്, മറ്റൊന്ന് മുസ്ലിം, വേറൊന്ന് വമാന മിനൽ മുശ്രിക്കീൻ. വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയാത്ത സന്ദർഭങ്ങളില്ല. ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമാണ് പരിശുദ്ധ കഅബയിൽ വെച്ച് പൂജിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന്. ആ മില്ലത്തിലാണ് ഞങ്ങൾ എന്ന അവകാശവാദം ഉന്നയിച്ച ആളുകളോടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അതിൻ്റെ പേരിലാണ് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നത്. അതിൻ്റെ പേരിൽ മാത്രമാണ് ജനിച്ചു വളർന്ന നാട് വിട്ടു പോകേണ്ടി വന്നത്. അത്ര ഗൗരവമുള്ള കാര്യമാണിത്. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് നമ്മൾ കാരണം ശിർക്ക് ചെയ്യാതെ, ശിർക്കിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിൽ വരാതെ, ശിർക്ക് ചെയ്യാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു മനുഷ്യർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഫളാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ രണ്ട് സുഹൃത്തുക്കൾ തൻ്റെ ഒപ്പം ജയിലറയിൽ സ്നേഹിതന്മാരായി കിട്ടിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സ്വപ്നവ്യാഖ്യാനത്തിനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ, ചരിത്രം ഞാൻ വിശദീകരിച്ച ഭാഗത്തിലേക്കൊന്നും പറയുന്നില്ല, ഒരു പ്രധാന പോയിന്റ് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ്, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവരിത് ആവശ്യപ്പെട്ടപ്പോൾ സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു തരാൻ അവർ കണ്ട സ്വപ്നം പറഞ്ഞു കൊടുത്തു. ഇന്റെ സ്വപ്നമാണ് ഞങ്ങൾ കണ്ടത്, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു അവസരം ഒരുങ്ങിയോ അവിടെ ഒരു അവസരം ഒരുക്കപ്പെട്ടുവോ ഇതൊന്നും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി താൻ ആരാണ്, തൻ്റെ വിശ്വാസം എന്താണ്, തൻ്റെ അഖീദ എന്താണ്, തൻ്റെ പൗരാണികമായി നേതൃത്വം നൽകിയ മുൻപിലുള്ള പിതാക്കന്മാരാരാണ്, അവരുടെയൊക്കെ അഖീദ എന്താണ്, വിശ്വാസം എന്താണ് കൃത്യമായി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു, മാ കാനലന അന്വശിരിക്ക ബില്ലാഹി മിൻ ഷൈ ദാലിക മിൻ ഫളില്ലാഹി അലൈനാ വഅലന്നാസ് വലാകിന്ന അക്സറന്നാസ് ലാ യശ്കുറൂൻ. മാ കാനലന അന്വശിരിക്ക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളത് നമുക്ക് പറ്റിയ പണിയല്ല. മാ കാനലന, നമുക്ക് ഭൂഷണമായ കാര്യമല്ല. അന്വശിരിക്ക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുക എന്നുള്ളത്. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താ? ദാലിക മിൻ ഫളില്ലാഹി അലൈനാ വഅലന്നാസ്, ഞങ്ങൾക്കും നമുക്കും എല്ലാ ജനങ്ങൾക്കും അള്ളാഹു ചെയ്ത അനുഗ്രഹമാണെന്ത് ശിർക്ക് ചെയ്യാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ വലാക്കിന്ന അക്സറന്നാസ് ലാ യശ്കുറൂൻ, ബഹുഭൂരിഭാഗം ജനങ്ങളും നന്ദിയുള്ളവരല്ല, നന്ദി കേട്
കേട് കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നവരാണ്. അത് തന്നെ യൂസഫ് സൂറത്ത് യൂസഫിൽ നമുക്ക് കാണാം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ശിർക്ക് ചെയ്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന്. ഇതില്ലാത്ത വിശ്വാസം വേണം എന്നാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അതേ മുജാഹിദ് പ്രസ്ഥാനവും പറയുന്നുണ്ട്. അതിന് ഈ പ്രസ്ഥാനത്തോട് ഇത്രമാത്രം ശത്രുതയും പകയും വിദ്വേഷം വെച്ചു പുലർത്തേണ്ട വല്ല കാര്യവുമുണ്ടോ? ഒരാൾ അപകടത്തിൽ വീഴാൻ പോകുന്ന, രക്ഷപ്പെടുന്ന, വീഴാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് നീ അങ്ങോട്ട് പോകല്ലേ, വീണുപോകും, നഷ്ടപ്പെട്ടു പോകും, നീ നാശമടയും എന്ന് പറയുന്ന ഒരാളിനെ ശത്രുവായി കാണുകയും നീ പോയി പണി നോക്കെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നശിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? കാരണം എന്താണെന്നറിയാം? ചെറിയ കാര്യമല്ല, അള്ളാഹു ഒരിക്കലും പൊറുക്കൂല ശിർക്ക് എന്ന് പറഞ്ഞത്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. ഇനി എന്താണിത്? നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം, അത്രയുള്ളൂ. നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്താ? നേരത്തെ പ്രവാചകന്മാരൊക്കെ പറഞ്ഞതുപോലെ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഉഅബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾക്ക് അവനല്ലാതെ ഒരാ ഇലാഹില്ല, ഒരാരാധ്യനില്ല. ഇതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനയ്ക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് കൃത്യമായി നാം ഈ അഖീദ അടിയുറപ്പിച്ചാണ് നമ്മളുടെ വിശ്വാസം തുടങ്ങുന്നത്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഈ അഖീദ ഉണ്ടായേ തീരൂ. അത് ബേസാണ്, അതാണ് തൗഹീദാണ് നിദാനം എന്ന് പറയുന്നത്. ആ തൗഹീദ് നിദാനമാക്കിക്കൊണ്ട്, അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളിൽ എന്തുണ്ടാകും? നേരും നെറിയും ഉണ്ടാകും. അള്ളാഹുവിനെക്കുറിച്ച് മാത്രമുള്ള ഭയപ്പാടും അവനിൽ മാത്രം സർവ്വതും ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും അവനാണ് ശിക്ഷാരക്ഷകളുടെ ഉടമ എന്ന് തിരിച്ചറിയുകയും മറ്റാർക്കും അതിൽ പങ്കില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതോടുകൂടി ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന നേരായ കാഴ്ചപ്പാടുകൾ, അവൻ്റെ സമീപനങ്ങൾ, അവൻ്റെ വിശ്വാസം, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ ഇടപാടുകൾ തുടങ്ങിയെല്ലാം നേരിൽ മാത്രം നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹം, അതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് കനിഞ്ഞു നൽകുന്ന ഏറ്റവും വലിയ സുവർണാവസരം. ഈ മെസ്സേജാണ് സത്യത്തിൽ ഈ നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന ഈ ക്യാപ്ഷനിലൂടെ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ കൊണ്ടൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എന്താ പറയുക, അതിൻ്റെ ദൗത്യ നിർവഹണം പൂർണ്ണമാവുകയില്ല. അതിങ്ങനെ അനിശ്ചിതം തുടരും. ആദ്യം വക്കം മൗലവി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ജനങ്ങളിൽ സംഭവിച്ചിരുന്ന അപാകതകൾ, വക്കം മൗലവിയൊക്കെ ആദ്യം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും എഴുത്തും വായനയും പഠിക്കുന്നതിനെക്കുറിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ വക്കം മൗലവി റഹിമഹുല്ലാ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഈ വക്കം മൗലവി വിദ്യാഭ്യാസരംഗവുമായി പറഞ്ഞ, സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമൂഹം ഉൾക്കൊണ്ടു. അല്പം വൈകിയാണെങ്കിലും, പക്ഷേ അന്നും വക്കം മൗലവി പറഞ്ഞത് ഉൾക്കൊള്ളുന്നതിന് തടസ്സമായി നിന്നിരുന്ന, എന്നിട്ട് ആ ഒരു വഴിയിലൂടെ ജനങ്ങൾ പോകുന്നതിന് തടസ്സമായി നിലക്കൊണ്ട കാര്യം എന്താണ്? വക്കം മൗലവി വഹാബിയാണെന്ന് പറഞ്ഞു. എന്താണ് വഹാബി എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാ മനസാ വാചാ കർമ്മണ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നവനെ വഹാബിയായി ചിത്രീകരിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി ചേർത്ത് പറയുന്നതായിരിക്കും ഇത്. എന്നാൽ ആ പ്രയോഗമേ ശരിയല്ല. കാരണം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദാണ്, ഇബ്നു അബ്ദുൽ വഹാബാണ്, അബ്ദുൽ വഹാബിൻ്റെ മകൻ മുഹമ്മദാണ്. ശരിക്കു പറഞ്ഞാൽ മുഹമ്മദീ എന്നാണ് പറയേണ്ടത്. അത് വേറൊരു വിഷയം, അതിൻ്റെ ചർച്ചയിലേക്ക് ഞാൻ പോവുകയല്ല. അതേസമയം ഇന്നക്കാന്തൽ വഹാബ് അള്ളാഹുയെ, നീയാണ് വഹാബ് എന്ന് പറയുമ്പോൾ, വഹാബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന, അള്ളാഹുവിൻ്റെ ഒരു സിഫത്തിലേക്ക് ചേർത്ത് പറയുന്ന അള്ളാഹുവിൻ്റെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് എങ്കിൽ അത് സർവാത്മന സ്വീകരിക്കാൻ തയ്യാറാണ്. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ ആ നിലയിൽ വഹാബിസം എന്ന് പറഞ്ഞ അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത ഒരു അവസ്ഥയാണ് വഹാബിസം. മനുഷ്യനെ തമ്മിൽ ഭിന്നമാക്കി മുതലെടുക്കാൻ വേണ്ടി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഒരു അജണ്ടയായിരുന്നല്ലോ. അന്ന് മുസ്ലിം സമൂഹം ബഹുഭൂരിഭാഗവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ മുസ്ലിമീങ്ങൾ അണിനിരന്നുകൊണ്ട് ഇന്ന് പലരും പറയുന്ന മാതിരിയല്ല. മുസ്ലിം സമൂഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ച ജീവനുകളും അവരുടെ സമ്പത്തുക്കളും എണ്ണിയാലൊടുങ്ങാത്തതാണ്. അത് അത്ര ആർജവത്തോടുകൂടി പറയാൻ പലർക്കും ഇവിടെ കഴിയില്ല. അത് വേറൊരു വിഷയം, അതിലേക്ക് ഞാൻ പോവുകയല്ല. അപ്പം അങ്ങനെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് കെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ ഗാന്ധിജിയോടൊപ്പം മൗലാന ആസാദും
മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും പോലുള്ള ആളുകൾ തോളോട് തോൾ ചേർന്ന് നിന്ന് വന്നപ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും തമ്മിൽ ഭിന്നിപ്പിക്കാതെ രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് അതിന് മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിലേക്ക് മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്ത ഒരു വിഷവിത്തായിരുന്നു വഹാബിസം എന്ന് പറയുന്നത്. അത് ചരിത്രം നമുക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്, അതിലേക്ക് ഞാൻ പോവുകയല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് വക്കം മൗലവിയുടെ നവോത്ഥാന പ്രവർത്തനത്തെ തടഞ്ഞു നിർത്താൻ ഇവിടുത്തെ അതിനെ എതിർക്കുന്ന ആളുകളുടെ മുൻതലമുറ വന്നിരുന്നു. ഇത് ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കാൻ കാണാൻ കഴിയും. പക്ഷേ പിന്നെ വക്കം മൗലവി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണം, വക്കം മൗലവി കൊണ്ടുവന്ന പത്ര പിന്നെ പ്രവർത്തനം, വക്കം മൗലവി കൊണ്ടുവന്ന എഴുത്തും വായനയും, വക്കം മൗലവി കൊണ്ടുവന്ന സ്ത്രീ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ അന്ന് അദ്ദേഹം ആദ്യത്തെ പിന്നെ പ്രമേയത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്താണ്, കൃത്യമായിട്ട് ചന്ദനക്കുടം ഉറൂസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അനിസ്ലാമികമാണ്, അതിൽ നിന്ന് സമൂഹം അകന്നു നിൽക്കണമെന്ന് പറഞ്ഞതാണ് ഇതിനൊക്കെ കാരണമായത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ അങ്ങനെ ഇസ്ലാഹി ചരിത്രത്തിലേക്ക് പോവുകയല്ല. അപ്പം അതൊക്കെ അംഗീകരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അംഗീകരിച്ചവർ ഇപ്പോഴും അംഗീകരിക്കാതിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും, ഈ ലാ ഇലാഹ ഇല്ലല്ല കൃത്യമായി മനസ്സിലാക്കാതെ ഒരുപാട് ശിർക്ക് സംബന്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഖുർആനിൽ നിന്നും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നിന്നൊക്കെ കൃത്യമായി തൗഹീദ് എന്താണ് ശിർക്ക് എന്താണെന്ന് വേറിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പണ്ഡിതന്മാർ മുഴുവനും ആ ശിർക്ക് മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് തൗഹീദിൻ്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ തന്നെയാണ് ബഹുഭൂരിഭാഗം ഇന്നുള്ള ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരങ്ങനെ ശിർക്ക് മാറ്റിവെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ആദ്യകാലത്ത് അത് ചെയ്തുകൊണ്ടിരുന്നവരാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നവരാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശിർക്ക് നമ്മുടെ വിശ്വാസത്തിൽ കടന്നാൽ പരലോകം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ തന്നെയുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള വിശ്വാസം കുറ്റമറ്റതാകാതിരുന്നാൽ ഇഹലോകത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പലരുടെയും മുമ്പിൽ നമുക്ക് പതറേണ്ടി വരും. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ, ആ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ അതിജയിക്കാൻ വലിയ മല്ലാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് ഇപ്പോഴും ഈ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സുകളിൽ. ശിർക്കിൻ്റെ ലാഞ്ഛന നിലനിൽക്കണം, ശിർക്ക് നിലനിൽക്കണം, അവർ ഛിന്നഭിന്നമായി പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭൗതികമായ രംഗവുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്കിതിനെ ചർച്ച ചെയ്യാം. അത്ര ഗൗരവമുള്ള കാര്യമാണ്. ആകട്ടെ, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. ലാ ഇലാഹ എന്നതിൻ്റെ അർത്ഥം നമ്മളിത് പ്രഖ്യാപിക്കുന്നവരാണ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന് എപ്പോഴും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. നമ്മിലും ശിർക്ക് കലരാം, ശിർക്കിൻ്റെ അംശങ്ങൾ ഉണ്ടാകാം, അതാണ് നമ്മൾ ഈ പറയുന്നത്. അല്ല, അത് പറയുമ്പോൾ മുശ്രിക്കാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, മുശ്രിക്കാക്കുകയല്ല. ശിർക്കുണ്ടാകരുത് ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ മുശ്രിക്കാക്കുക എന്ന് പറഞ്ഞിട്ട് വെറുതെ ജനങ്ങളുടെ മുമ്പിൽ പിന്നെ പൊടിയിടുന്നതിന് എന്താ പിന്നെ കാര്യം, അങ്ങനെ പൊടിയിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ശിർക്കുണ്ടാകല്ലേ വിശ്വാസത്തിൽ എന്ന് വളരെ അഭ്യർത്ഥനയോടുകൂടി ഗുണകാംക്ഷയോടുകൂടിയാണ് നമ്മളിത് പറയുന്നത്. കാരണം എന്താ, നമ്മുടെ ഇഹവും ഇവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പരലോകത്ത് നമ്മൾ നഷ്ടകാരികളായി തീരും. ഇത് രണ്ടുമുണ്ട് നമ്മുടെ മുന്നിൽ. തൗഹീദ് കൈവിട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈവിട്ടാൽ തീർന്നു കാര്യം. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥ വന്നാൽ എവിടെയും നമുക്ക് പിടിവേറുണ്ടാവില്ല, ശാന്തിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒന്നും ഉണ്ടാവില്ല. നെട്ടോട്ടമായിരിക്കും ജീവിതത്തിലുള്ള നീളം. ഖുർആൻ പറഞ്ഞതുപോലെ അവൻ യുശ്രിക്ക് ബില്ലാഹി ഫക്കഅന്നമാ ഹറ മിനസ്സമാഅ്, അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവർ, പങ്കു ചേർക്കുന്നവർ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു തൈറു, പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹി റീഹു ഫീ മക്കാനിൻ സഹീഖ്, അല്ലെങ്കിൽ വിദൂരമായ സ്ഥലത്തേക്ക് കാറ്റ് അവനെ തള്ളിക്കൊണ്ടുപോയിടും. ഒരു പിടികയറുണ്ടാവില്ല. നമ്മളുടെ പിടികയർ അള്ളാഹുവാണ്. അവൻ യഅ്തസിം ബില്ലാ, അള്ളാഹുവിനെ ആര് മുറുകെ പിടിക്കുന്നുവോ, ഫഖദ് ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, അവൻ നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകപ്പെടും. അപ്പൊ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ പാശം, അതിന് മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസം സംസ്കരിച്ച് ആ വിശ്വാസം കൊണ്ട് നമുക്ക് നിർഭയത്വം പ്രദാനം ചെയ്ത് സംസ്കരണമുള്ള ജീവിതം നയിച്ച് തർബിയത്തോടും തസ്കിയത്തോടും കൂടി നാം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇഹലോകത്തും നേരിടാൻ പലർക്കും അറപ്പും പ്രയാസവും ഉണ്ടാകും. ഇപ്പം എല്ലാവരും ഓടിക്കയറുകയല്ലേ നമ്മുടെ സമയത്തേക്ക്, നമ്മുടെ ശരീരത്തേക്ക്. ആർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ. കാരണം എന്താ, ശിർക്കിൻ്റെ കൂടാരത്തിലാണ് നമ്മുടെ ജീവിതം.
അവർ ചിന്നഭിന്നമായി പോകും. അവരെ പേടിപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പം നോക്കുക, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്ര ശവകുടീരങ്ങളാണുള്ളത്, എത്ര കെട്ടിപ്പൊക്കിയ ഖബറുകളാണുള്ളത്, ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇൻഹിയ ഇല്ല ആസ്മാഉൻ സമ്മയിത്തുമുഹ അന്തും വാ ബാഉക്കും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അത് നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും പേരിട്ട കുറേ സ്ഥലങ്ങളാണിതൊക്കെ. അള്ളാഹു ഇതിന് യാതൊരു തെളിവ് ഇറക്കിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലം അവിടെ ചെന്ന് ഒരു പ്രശ്നം അവതരിപ്പിച്ചു, മറുപടിയില്ല, അതിന് പരിഹാരം കാണുന്നില്ല. അപ്പോൾ വേറൊരാൾ പറയും മറ്റൊരു സ്ഥലത്ത് പോകാൻ പറയും, അങ്ങനെ അങ്ങോട്ടോടും, അങ്ങനെ നെട്ടോട്ടമാണ്. അവസാനം ഇനി നമ്മളുടെ പേരിലല്ലാത്ത മറ്റ് സഹോദര സമുദായങ്ങളുടെ പേരിലുള്ള ഒരു സ്ഥലത്ത് ചെന്നാലേ ഇതിന് പരിഹാരം കാണുകയുള്ളൂ എന്ന് കണ്ടാൽ ഈ സ്ഥലത്തൊക്കെ പോകാമെങ്കിൽ പിന്നെ മറ്റേ സ്ഥലത്ത് പോകുന്നതിന് എന്താ തടസ്സം എന്നുള്ള ചിന്ത വരികയും അത് ഗുരുവായൂരാണെങ്കിൽ അങ്ങോട്ട്, ശബരിമലയാണെങ്കിൽ അങ്ങോട്ട്, എവിടെ വേണമെങ്കിലും പോയിക്കോളും. ഇങ്ങനെ നെട്ടോട്ടോടുക. അതേസമയം അള്ളാഹുവിൽ മാത്രം അഞ്ചലമായി വിശ്വസിക്കുന്നവനോ, അവൻ ഇതിനൊരു പരിഹാരം കാണാതിരിക്കില്ല എന്ന് ദൃഢമായി വിശ്വാസം അവൻ്റെ മനസ്സിലുണ്ടാകും. ഇതാണ് തൗഹീദും ഷിർക്കും തമ്മിലുള്ള ഏറ്റവും വേർതിരിയുന്ന ഒരു രംഗം. അവൻ ഏതിനും പരിഹാരം അള്ളാഹു ഉണ്ട് എന്നവൻ ഉറപ്പിച്ച് വിശ്വസിക്കാം. കാരണം എന്താ, ഇവിടെയാണ് നാം കൃത്യമായി കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരോട് പ്രവാചകന് ലാ ഇലാഹ ഇല്ലല്ലാ പഠിപ്പിക്കേണ്ടി വന്നു. അള്ളാഹു എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തോട് നമുക്കും ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. എന്തേ കാരണം? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കുന്നില്ല. അതാണ് അതിൻ്റെ വിഷയം. ഇവിടെ സംഭവിക്കുന്നത് എന്താ, പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ എന്തിനാണ് നിങ്ങൾ ലാത്താ ഇസ്സ മനാത്തിനെ പോലെയുള്ളതിനെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് രണ്ട് മറുപടി ാണ് അവർ പറഞ്ഞിരുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. ഹാഉലായി ഷുഫാഉനാ ഇന്ദല്ലാ, മറ്റൊരു മറുപടി ഇതാണ്, ഇവർ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരായിരിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് മറുപടി ഇത് ഏതാണ്ട് അതേ അച്ചിൽ വാർത്തതുപോലെ ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യുന്നത്? ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല അവർ അല്ലയാണ് എന്നൊന്നും. പക്ഷേ പിന്നെന്താ, നമ്മൾ പാപികളാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല, കിട്ടുകയില്ല. നമ്മൾ പിന്നെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള ആൾക്കാരല്ല. അപ്പം നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരിലൂടെ, ഇടത്തട്ടുകാരിലൂടെ, ഇടയാളന്മാരിലൂടെ അള്ളാഹുവിനോട് സമീപിക്കണം. ഈ വിശ്വാസമാണ് ഈ അപകടം പിടിച്ച വിശ്വാസം. ഇത് അന്ന് പ്രവാചകനോട് മാനായബുദുഹും ഇല്ലാലിയു കരിബൂനാ ഇലല്ലാഹി ദുൽഫ എന്നും ഹാ ഉലായി ഷുഫാഉനാ ഇന്ദല്ലാ എന്നൊക്കെ അന്ന് പറഞ്ഞ അതേ മറുപടി തന്നെയല്ലേ ശുദ്ധ മലയാളത്തിൽ നമ്മളിപ്പോൾ കേൾക്കുന്നത്? അല്ല, വേറൊന്നാണോ? അപ്പൊ ആ ഒരു നിലയിലേക്ക് നമ്മുടെ വിശ്വാസം തരം താണ് പോകരുത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ, നമ്മളെല്ലാം പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാന കാര്യം പ്രാർത്ഥന ആരാധനയാണ് എന്നാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ ആരാധനയുടെ മജ്ജയായ പ്രാർത്ഥനയ്ക്കർഹൻ അള്ളാഹു മാത്രം. എങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്നൊന്ന് തീരുമാനിക്ക്. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. ഈ വിശ്വാസം സുദൃഢമാകുക നമ്മുടെ മനസ്സിൽ, അതോടുകൂടി അവിടെ തൗഹീദ് ഉണ്ടാകും, ഷിർക്ക് പമ്പ കടക്കും. അങ്ങനെ ഷിർക്ക് പമ്പ കടന്ന് തൗഹീദ് ഉൾക്കൊണ്ട പണ്ഡിതന്മാരൊക്കെ തന്നെയാണ് ഇതും പറഞ്ഞ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ അവരൊന്നും ആകാശത്ത് നിന്ന് ഇങ്ങനെ കെട്ടിയിറക്കപ്പെട്ടവരല്ല. മറിച്ച് ഇത്തരം അബദ്ധജടിലമായ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒരുപാട് ചെയ്ത് ജീവിതത്തിൽ അതിൻ്റെ പല സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെന്താണ് സംഗതി എന്ന് കൃത്യമായി എവിടെ നിന്നെങ്കിലും ഒന്ന് കേൾക്കാൻ ഇടവരികയും പഠിക്കാൻ ഇടവരികയും ചെയ്തതോടുകൂടി അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സർവ ഷിർക്കിൻ്റെ ശവകുടീരങ്ങളെയും മനസ്സുകളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ഏകനായ സർവശക്തനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഈ തൗഹീദി പ്രബോധനവുമായി രംഗത്ത് നിൽക്കുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. മുമ്പ് ചെയ്തിരുന്ന പണ്ഡിതന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഇവരാരും ആകാശത്ത് നിന്നിങ്ങോട്ട് കെട്ടിയിറക്കപ്പെട്ടവരല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതിൻ്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കി ഇങ്ങനെയല്ല, അള്ളാഹുവിനോട് സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും നമ്മൾ പറഞ്ഞുകൂടാ. കാരണം എന്താ, നമ്മളുടെ ഇബാദത്താർക്ക അള്ളാഹുവിന്, അപ്പൊ സഹായം തേടുന്നത് ആരോടായിരിക്കണം? അള്ളാഹുവിനോട്. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ പറയാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ളതാണ്. ആ പ്രയോഗവൽക്കരണമാണ് അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്നുള്ളത്.
ഇപ്പൊ പിന്നെ ഖുറൈശികളൊക്കെ അവരുടെ ജീവിതകാലത്തൊക്കെ അവര് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വന്ന സന്ദർഭങ്ങളിലെല്ലാം അവര് വിളിച്ച് സഹായം തേടിയിരുന്നത് അള്ളാഹുവിനോട് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലെ 22-ാമത്തെ വചനം, ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെ ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്ക്, അങ്ങനെ നിങ്ങൾ ഒരു കപ്പലുകളിൽ കയറുന്നു എന്ന് വിചാരിക്കുക, വജറൈന ബി റീഹിൻ തയ്യിബ, നല്ല നല്ല സുഖമായ കാറ്റുമായി കപ്പൽ പോകുന്നു. നമ്മൾ കപ്പൽ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ആഡംബര കപ്പലോ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ആധുനികവൽക്കരിച്ചിട്ടുള്ള കപ്പലുകളോ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരണ്ട. അതുവല്ല പായ്ക്കപ്പലായിരിക്കും എന്നുണ്ടാകുക, തടി കൂട്ടിക്കെട്ടിയിട്ട് പായ വലിച്ചു കെട്ടി ആ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പം നല്ല കാറ്റിലൂടെ അത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫരിഹു ബിഹ, വളരെ സന്തുഷ്ടരായ യാത്ര തുടങ്ങുമ്പോൾ വലിയ കൊടുങ്കാറ്റ് വന്ന് പിടികൂടുന്നു, എല്ലാ ഭാഗങ്ങളിലൂടെയും വലിയ കൂറ്റൻ തിരമാലകൾ വന്ന് അവരെ പിടികൂടുന്നു, അവർ വിചാരിച്ചു കഴിഞ്ഞു, അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അവരിതിൽ വലയം ചെയ്യപ്പെടും, ഇതോടുകൂടി തീരാൻ പോവുകയാണെന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനെ വിളിക്കുന്നു, മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട്, അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ അള്ളാഹുവേ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആര്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയിൽ വെച്ച് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ആളുകൾ കപ്പലിൽ കയറി യാത്ര ചെയ്ത് കൊടുങ്കാറ്റ് വന്ന് കപ്പൽ ആടി ഉലഞ്ഞ് വീണ് എല്ലാം നശിക്കാൻ പോകുന്നു എന്ന അവസ്ഥ വരുമ്പോൾ അവർ വിളിച്ചിരുന്നത് അള്ളാഹുവേ എന്നാണ്. അപ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നില്ലേ? നമുക്കറിയാം ബദർ യുദ്ധത്തിന് വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. പ്രവാചകന്റെ ബദ്ധവൈരിയായി രംഗത്ത് വന്ന അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. ചരിത്രം ഇതല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്? അപ്പൊ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ അല്ല പ്രശ്നം, മറിച്ച് ആരാധനയുടെ അംശം അള്ളാഹുവിന് മാത്രമാക്കുക എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ അള്ളാഹുവിനെ മാത്രമാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ എന്താണ് നമ്മളുടെ അവസ്ഥ? ഇവിടെയാണ് നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇത് പറയുമ്പോൾ പറയും, കണ്ടില്ലേ മുശ്രിക്കാക്കി, കണ്ടില്ലേ കാഫിറാക്കി, കണ്ടില്ലേ ഷിർക്ക് ചെയ്യുന്നവരാക്കി എന്ന് പറയും. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് എന്താ, അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. അവർ കപ്പൽ കയറി ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ദുരിതം വരുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മളിപ്പോൾ പോകുമ്പോഴോ ഇങ്ങനെ ഒരു ദുരിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അപ്പം നമ്മൾ വിളിക്കും മൊഹീദ്ദീൻ ഷെയ്ഖേ, അപ്പം നമ്മൾ വിളിക്കും ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ. തീർന്നില്ലേ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം? നശിച്ചുപോയില്ലേ നമ്മുടെ അമലുകൾ മുഴുവനും പരലോകത്ത്? ഇത് ചെയ്യല്ലേ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണെന്ന് മനസ്സിലാക്കാൻ ഇനിയും എന്താണ് താമസം? അവിടെയാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇത് വെറും ഒരിതായിട്ട് പറയുന്ന കാര്യമല്ല. ഒരിക്കൽ ലക്ഷദ്വീപ് യാത്രാവേളയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഹുസൈൻ മടവൂരിൻ്റെ ഒപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, അബ്ദുസലാം ഫാറൂഖി ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായി ലക്ഷദ്വീപിലെ പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മുമ്പ് കാലത്ത് ആരെങ്കിലും ഒറ്റയും തെറ്റയും വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിരുന്നിരിക്കാം. മറിച്ച് അടുത്ത കാലത്തായി അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അവിടെ ഒരു അൽമനാർ ഇസ്ലാമിക് ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ പോയതാണ്. ആ പോകുന്ന പോക്കിൽ യാത്രാവേളയിൽ വലിയ കപ്പലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ചെറിയ തോണി പോലുള്ള ഒന്നിലാണ് നമുക്ക് കരയിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ ലഗൂണും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ കപ്പലുകൾക്ക് അടുത്തേക്ക് അടുക്കാൻ പറ്റൂല. അപ്പോൾ വളരെ ദൂരത്ത് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം നിർത്തിയിട്ടായിരിക്കും ഈ ചെറിയ പിന്നെ വഞ്ചിയിലൂടെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ആ നിലയിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിലും ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് ഇപ്പം വലിയ കപ്പലുകൾ നല്ല കപ്പലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ അപ്പോഴും ഈ ചെറിയ വഞ്ചികൾ മാത്രമേ ഉള്ളൂ, അതിൽ കുറച്ച് പേരിങ്ങനെ യാത്ര ചെയ്തു പോകും. അങ്ങനെ പോകുന്ന വേളയിലൊക്കെ ഈ കപ്പൽ ഈ പറഞ്ഞ മാതിരി വളരെ ഈ പറഞ്ഞ ഖുർആനിലെ വചനം വജറൈന ബി റീഹിൻ തയ്യിബ വജാഅതുഹും റീഹുൻ ആസിഫ് എന്ന് പറഞ്ഞില്ലേ, വജാഅഹുമുൽ മൗജു ഫിൻ കുല്ലി മക്കാൻ, ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ നമ്മുടെ മുകളിലൂടെയാണ് അപ്പുറത്തേക്ക് പോകുന്ന അത്ര വലിയ കൊടും തിരമാല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളോടൊപ്പം മറ്റ് പല യാത്രക്കാരുണ്ട്. ചെവി കൊണ്ട് കേട്ടതാണ് ചില സഹോദരിമാർ അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ബദരീങ്ങളേന്ന് വിളിക്കുന്നത്, ഈ കപ്പൽ ഇങ്ങനെ ആടി ഉലയുമ്പോൾ. ഇതൊരു കെട്ടുകഥ പറയുന്നല്ല, അനുഭവം പറയുകയാണ്. അപ്പം അന്ന് മക്കയിലുണ്ടായിരുന്ന ആ ആളുകൾ കപ്പലിൽ കയറി യാത്ര ചെയ്ത് കൊടുങ്കാറ്റ് പിടികൂടുമ്പോൾ അവർ അള്ളാഹുവേ എന്ന് വിളിച്ചു.
നമ്മൾ വിളിക്കുന്നതോ അള്ളാഹു അല്ലാത്തവരെ. ഇവിടെ എവിടെയാണ് നമ്മളുടെ തെറ്റ്? ഇത് ചിന്തിക്കണ്ടേ നമ്മൾ? എന്നിട്ട് മാറ്റത്തിന് വിധേയമാക്കണ്ടേ നമ്മൾ? അള്ളാഹുവിലേക്ക് മടങ്ങണ്ടേ നമ്മൾ? തിരിച്ചെത്തണ്ടേ അള്ളാഹുങ്കലേക്ക്? അവിടെ ചെല്ലുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞതും ഈ നിസ്കരിച്ചതും ഈ നോമ്പ് പിടിച്ചതും ഈ സക്കാത്ത് കൊടുത്തതും ഈ ഹജ്ജ് ചെയ്തതും മനുഷ്യോപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്തതും എല്ലാം നഷ്ടപ്പെട്ട് ഈ ഷിർക്കിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണോ, സ്നേഹബുദ്ധിയാണോ, അതല്ല വെറുപ്പാണോ, വിദ്വേഷമാണോ? നമ്മൾ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഒരു പ്രശ്നമില്ല. ഒന്നത്. രണ്ടാമത്തത്, മക്കയിലുണ്ടായിരുന്ന അന്നും പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് അള്ളാഹു റഹ്മാനും റഹീമുമാണെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. വൈദാ ഖീല ലഹു മുസ്ജുദു ലിർറഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന് സുജൂദി ചെയ്യുക എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലു അവർ ചോദിക്കും, വമർ റഹ്മാൻ, എന്ത് റഹ്മാൻ ഞങ്ങൾക്ക്, എന്ത് റഹ്മാൻ എന്താ, റഹ്മാൻ എന്ന് സംബന്ധിച്ചാൽ തീർന്നില്ലേ? ഇത് തന്നെയാണ് വിഷയം. അള്ളാഹു റഹ്മാനും റഹീമുമാണെന്ന് ഉറച്ചങ്ങടെ വിശ്വസിക്ക്. ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനും അള്ളാഹുവേ റഹ്മാനായ നാഥ എന്നിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പുറത്തു തരണേ എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിനോട് അള്ളാഹുവേ എന്ന് വിളിച്ച് സ്വന്തം കാര്യം പറയുന്നതിന് വേണ്ടി മൂക്കെ തൊടാ, മൂന്ന് വലയം ചെയ്യുക എന്ന് പറയുന്ന മാതിരി നേർക്ക് നേരെ തൊടാൻ പറ്റുന്ന മൂക്കിന് ഇങ്ങനെ പിന്നിക്കൂടെ കയ്യിലിട്ട് മൂക്കി തുടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. എന്താ ചെയ്യേണ്ടത് അള്ളാഹു എന്ന് വിളിക്കുന്നതിന് പകരം അതിനൊരു ഒരു നേർച്ച വെക്കേണ്ട അള്ളാഹു എന്ന് വിളിക്കാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും നേർച്ച വഴിപാടുകൾ കൊണ്ടുവെക്കേണ്ട ഒന്നും വേണ്ട. ഒരു പാപിയായ മനുഷ്യൻ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും കഴിച്ചു കൂട്ടി ഒരു രക്ഷയുമില്ലാത്ത അവസരത്തിൽ അള്ളാഹുവയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവയെ പാപം പൊറുക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹു സന്തുഷ്ടനാണ്. അങ്ങനെ സന്തോഷിക്കുന്ന നമ്മുടെ ജീവനാടിയേക്കാൾ നമ്മോടടുത്തിരിക്കുന്ന, നമ്മുടെ മനസ്സിലെ വിചാരങ്ങളും വികാരങ്ങളും കൃത്യമായറിയുന്ന ആ അള്ളാഹുവിനെ വിട്ടുകൊണ്ട്, ആ അള്ളാഹുവിനേക്കാൾ കാരുണ്യമുള്ളവരാണ് മരിച്ചു മൺപറഞ്ഞുപോയ മഹാത്മാക്കൾ. അത് ആരുടെ പേരായിരുന്നാലും ശരി, അവർക്കാരുടെങ്കിലും ഊരറിയുമോ പേരറിയുമോ എന്തെങ്കിലും അറിയുമോ? ആർക്കെങ്കിലും ആർക്കും ഒന്നും അറിയില്ല. ഇപ്പം മുഹിയുദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന് അറിയുമോ ഇവിടെ ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ മുഹിയുദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആ അദ്ദേഹത്തിന് അറിയുമോ വിളിച്ച ആൾ ഇന്ന ആളാണ്, അയാളുടെ ഉദ്ദേശം ഇന്നതാണ്, അതിന് പരിഹാരം ഇന്നതാണെന്ന് ഒരിക്കലും അറിയില്ല. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് നാം മടങ്ങി വന്നേ തീരൂ. അതുപോലെ തന്നെ ഷിർക്ക് നമ്മളും വിശ്വാസപരമായി നമ്മളുണ്ടാകാം, ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, പ്രവാചകൻ പറഞ്ഞു, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു ഫയഖൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്, ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നില്ല, ഫയഖൂമു അലാ ജനാസതിഹി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജനാസയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു, അർബഊന റജുലൻ, 40 ആളുകൾ, അവരുടെ ക്വാളിറ്റി എന്താ, ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത 40 ആളുകൾ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജനാസയ്ക്ക് വേണ്ടി നമസ്കരിച്ചാൽ, ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവന് വേണ്ടി അവർ ചെയ്യുന്ന ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ ആലോചിച്ച് നോക്ക്, ഇവിടെ മരിച്ചതാരാ മുസ്ലിമാണ്, നമസ്കരിക്കുന്നതാരാ മുസ്ലിമീങ്ങളാണ്, അല്ലാതെ വേറെ ആരുമല്ലല്ലോ. അപ്പൊ മുസ്ലിമീങ്ങളിൽ ഷിർക്ക് വെക്കാത്ത 40 പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിർക്ക് ഉണ്ടാകാന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടരുത്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യരുത്, അന്ധവിശ്വാസങ്ങളുടെ ബലിയാടുകളായി ജീവിക്കരുത്, സത്യവിശ്വാസം ഉൾക്കൊള്ളണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്ന മുവഹ്ഹിദുകളായ ആളുകൾ മരണവേളയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തള്ളുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് പ്രിയമുള്ളവരെ,
മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിയ്യാത്ത 40 ആളുകളുടെ മയ്യത്തസ്കാരത്തിലുള്ള സൗകര്യമെങ്കിലും ഒരുക്കി തരുന്നുണ്ടോ ഈ സമൂഹത്തിൽ എന്നെങ്കിലും ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുമെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്നതിനൊരു വിഷമം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഇഹലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി അതേപോലെ തന്നെ പിന്നെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ആരൊക്കെയാണോ പങ്കുകാരെ ചേർത്തത് ആ പങ്കുകാരെ നമ്മുടെ മുമ്പിൽ വന്ന് പരലോകത്ത് ഖിയാമത്ത് നാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു ഇതാ നിനക്ക് പുറമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ഞങ്ങളുടെ പങ്കുകാരിതാ നിൽക്കുന്നു എന്ന് പറയുന്ന എന്താ നമ്മൾ ചെയ്ത പങ്ക്? ആ ഉലായി ഷുറക്കാഉനല്ലദീന കുന്നാ നദ്ഉൂ മിൻ ദൂനിക്, നിനക്ക് പുറമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങളുടെ പങ്കുകാരിതാ നിൽക്കുന്നു, ദേ അവരാണ്, അവരെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത് എന്ന് പറയുന്ന അവസ്ഥയിൽ ആരെയാണോ ആരുടെ നേർക്കാണോ നമ്മൾ വിരൽ ചൂണ്ടുന്നത് അവർ തിരിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും ഇന്നക്കും ലഖാദിബൂൻ, നിങ്ങൾ കരിങ്കള്ളന്മാരാണ് പെരിങ്കള്ളമാണ് പറയുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞ് അവർ കൈയൊഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ആ ഒരു ദുരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വിശ്വാസം കുറ്റമറ്റതാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അവിടെ എന്തുണ്ടാകും? നമ്മളുടെ വ്യക്തി ജീവിതം സംശുദ്ധമാകും, സംസ്കരണത്തിന് വിധേയമാകും, നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് നിർഭയത്വം ഉണ്ടാകും. ആ നിർഭയത്വം ഇവിടെ എന്തിനേയും അതിജയിക്കാം. ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും പകർച്ചവ്യാധികളും മാറാവ്യാധികളും എന്നുവേണ്ട പരരൂപത്തിലുള്ള നഷ്ടങ്ങൾ ഇതൊക്കെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അതിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, ഇല്ലെങ്കിൽ ഭീരുക്കളായി തീരും. ഈ ഭീരുത്വം ഇഹലോകത്ത് പരലോകത്താകട്ടെ ഒരുപാട് അമലുകൾ ചെയ്ത് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവിടെ എത്തി അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ദുരവസ്ഥ പരലോകത്തും ഉണ്ടാകാതിരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാ പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ നാം അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തയ്യാറാവുക എന്ന് മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് പറയാനുള്ളൂ. അല്ലാതെ ഒരു പുതിയ ആശയവുമായിട്ട് വന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാ ഉബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അത് തന്നെയായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അത് തന്നെയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായി ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇനി നാളെയും ഈ പ്രസ്ഥാനത്തിന് ഊന്നൽ കൊടുത്ത് ഏറ്റവും ഗൗരവത്തോടുകൂടി ജനങ്ങളെ ഉണർത്താനുള്ള കാര്യം ഇത് തന്നെയാണ്. എന്നാൽ ഈ പ്രസ്ഥാനം സമൂഹത്തിലെ മറ്റു കാര്യങ്ങൾ കാണാതിരിക്കുന്നില്ല, കാണാതെ മാറി നിൽക്കുന്നില്ല. ഇടപെടേണ്ട സ്ഥലങ്ങളിലെല്ലാം ഇടപെട്ട് ഇടപെടൽ നടത്തലാണ് നവോത്ഥാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവോത്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ശക്തമായ പ്രയാണത്തിന് ശക്തി പകരുകയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ഈ എന്താ പറയുക, തെറ്റായ ധാരണകൾ മനസ്സിൽ നിന്ന് മാറ്റുക, യാതൊരു മുൻധാരണയും ഇല്ലാത്ത നിലയിൽ വിഷയങ്ങളെ സമീപിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, കേരളത്തിൽ തൗഹീദ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗവും ആദ്യകാലത്ത് ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തവരായിട്ട് പലരുമുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വഹീദുകളായി ലാ ഇലാഹ ഇല്ലല്ലാ കൃത്യമായി മനുഷ്യ സമൂഹത്തിൽ എത്തിക്കാനുള്ള അതിശക്തമായ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘടിതമായ അതിന് നേതൃത്വം നൽകുകയാണ് കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ വടവൃക്ഷം. അതുകൊണ്ട് ഇത് ആര് എന്ത് എങ്ങനെ ഇതിനെ എതിർത്താലും ശരി, ഏതൊക്കെ രൂപത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും ശരി, അത് എറിയുന്നവർക്ക് നല്ല ഫലഭൂയിഷ്ടമായ കായികനികൾ നൽകുന്നത് പോലെ വിമർശിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് മാത്രം പ്രദാനം ചെയ്തുകൊണ്ട് നൽകിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തന രംഗത്ത് ശക്തി പകരുന്നതിനായിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സന്ദേശം ഒന്നുകൂടി ജനഹൃദയങ്ങളിൽ എത്തിക്കാനും ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ വീണ്ടും പ്രവർത്തന രംഗത്ത് ഇതുമായി മുന്നോട്ട് പോകുവാനും ശ്രമിച്ചുകൊണ്ട് ഈ ക്യാപ്ഷനുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് നന്മയുടെ ക്യാപ്ഷനാണ്, ഇഹലോകത്ത് നമ്മളുടെ പിന്നെ നിർഭയത്വത്തിൻ്റെ മെസ്സേജാണ്, പരലോകത്ത് നമ്മളുടെ സൗഭാഗ്യത്തിൻ്റെ മെസ്സേജാണ്. ആ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഇഹവും പരവും ധന്യമായി എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. യഥാർത്ഥ മുവഹ്ഹിദുകളും യഥാർത്ഥ മുഅ്മിനുകളും
സ്വാലിഹീങ്ങളുമായി മുത്തഖീങ്ങളുമായി ജീവിച്ചു മരിക്കുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിർക്കിന്റെ ലാഞ്ചനയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ച് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, അറിയാതെ ഷിർക്ക് വന്നു പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ പിന്നെ പാപമോ പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മിൽ ഷിർക്ക് വന്നു പോകുന്നു, വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അത് പറയുന്നവർ ഞങ്ങളെ മുശ്രിക്കാക്കുകയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ പിന്നെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം, ആർക്കെന്ത് നേട്ടം? തിരിച്ചറിയുക, ഷിർക്ക് ചെയ്യാതെ, ഷിർക്കിൻ്റെ ലാഞ്ചനയില്ലാതെ ജീവിതത്തെ തൗഹീദിൽ ഊട്ടിയുറപ്പിച്ച് ഏറ്റവും നല്ല വ്യക്തികളായി ജീവിച്ചു മരിക്കുവാൻ നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക്കാന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കാന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.